അല്ല, നമ്മൾ മൊത്തം അഡ്ജസ്റ്റ്മെന്റിലാണ് ഓടിക്കൊണ്ടിരിക്കുന്നത്. അതിന് വേണ്ടിയിട്ട് ഇനിയിപ്പോൾ ഒരു റെഡ് വള കൂടി വേണമായിരുന്നു. ഇതാ ചേരത്തില്ലേ റെഡും ബ്ലാക്കും. വലിയ സെറ്റില്ല അല്ലേ, എന്നാലും കുഴപ്പമില്ല, അഡ്ജസ്റ്റ് ചെയ്ത് ഒപ്പിച്ച് പോകാം. അല്ലെ പിന്നെ കുപ്പി വളകളുണ്ട്. ഞാൻ പ്രൂഫ് ചെയ്യിക്കാൻ അത് നോക്കിയിട്ടുള്ളൂ, മാറ്റി പറയിച്ചിട്ടുണ്ട്. പറഞ്ഞവരെ കൊണ്ട് തന്നെ ഞാനെല്ലാം മാറ്റി പറയിച്ചിട്ട് വന്നിട്ട് നമ്മളെ കുറിച്ച് അതിങ്ങനെ മനുഷ്യ സഹതയുടെ വൈൻഡ് അപ്പ് ചെയ്യുന്നതിന് മുമ്പ് നമ്മുടെ ബസ് വരുന്ന കാണിച്ചു തരാം കേട്ടോ. ഞാനിവിടെ മെയിൻ റോഡിൽ എത്താറായി. ർക്കും സ്വാഗതം. ഞാൻ രാവിലെ തന്നെ എഴുന്നേറ്റോ. അപ്പം 4 മണി എന്നുള്ളതൊക്കെ നമ്മൾ വെട്ടി ചുരുക്കി 5 മണിയിലേക്ക് കടന്നിട്ടുണ്ട്. കാരണം ഇപ്പോൾ കോളേജ് ബസ്സിന് പോകണമെങ്കിൽ നമുക്ക് ഇഷ്ടംപോലെ സമയമുണ്ട്. 8:35 ആകുമ്പോഴേ ബസ് വരുന്നത്. അപ്പോൾ നമുക്ക് വീട്ടിൽ നിന്ന് 8:30 കഴിയുമ്പോഴത്തേക്ക് ഇറങ്ങിയാൽ മതി. ഞാൻ അപ്പോഴാണ് അങ്ങനെയാണ് ഇറങ്ങാവുന്നത് ഇപ്പം. അതുകൊണ്ട് സമയമുണ്ട് കേട്ടോ. അപ്പോൾ രാവിലെ ഞാൻ ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ടാക്കുകയാണ്. അപ്പമാണ് കേട്ടോ നല്ല പാലപ്പം ഉണ്ടാക്കുന്നത്. ബ്രേക്ക്ഫാസ്റ്റ് മാത്രമല്ല ലഞ്ചും ഇത് തന്നെയാണ്. കാരണം കുറേ നാളായിട്ട് നമ്മൾ ചോറ് വയ്ക്കുകയാണ്. മീൻകറിയൊക്കെ ഉള്ളത് നമ്മൾ ചോറും അതുപോലെ കപ്പയൊക്കെ ഉള്ളതുകൊണ്ട് കപ്പയും മീനും അങ്ങനെയൊക്കെ ആയിരുന്നു. അപ്പം വേറെ അപ്പം ദോശയൊക്കെ ഉണ്ടാക്കിയിട്ട് കുറേ നാളായേ. അപ്പോൾ ഇന്ന് അങ്ങോട്ട് ഉണ്ടാക്കാം എന്ന് കരുതി. ഇന്നലെ വൈകിട്ട് വന്ന ഞാനിപ്പോൾ നേരത്തെ ആൻസൂട്ടം വരുന്നതിന് മുമ്പ് പോയപ്പോൾ അരിവിട്ടോ. അതുകൊണ്ട് 4:45 വന്നിട്ടാണ് പിന്നെ അരി വെള്ളത്തിയിട്ടത്. ഒരു 10 മണിയൊക്കെ ആയപ്പോഴേ ഞാനത് പിന്നെ അരച്ച് വെച്ചത്. അപ്പോൾ അപ്പം ഉണ്ടാക്കിക്കൊണ്ടിരിക്കുകയാണ്. അപ്പത്തിന് കറി എന്ന് പറഞ്ഞാൽ കടലക്കറിയാണ്. ഞാനിതൊന്ന് ഉണ്ടാക്കട്ടെ, കോരി ഒഴിക്കട്ടെ. എന്നിട്ട് കടല ഞാൻ വേവിച്ച് വെച്ചു. ഉപ്പിടാതെ തന്നെ ഉപ്പിട്ടിട്ട് വേവിക്കുന്ന കടല പെട്ടെന്ന് വെന്ത് കിട്ടത്തില്ല. അപ്പോൾ കടല ഞാൻ നേരത്തെ കുക്കറിൽ അങ്ങ് വേവിച്ച് നന്നായിട്ട് വെച്ചിട്ടുണ്ട്. ഇനിയിപ്പം അതിൽ നിന്ന് കുറച്ചെടുത്ത് നമുക്ക് മിക്സിയിലിട്ടൊന്ന് അരച്ചെടുത്താൽ ഒരു കൊഴുപ്പ് കടലക്കറിക്ക് കിട്ടും. പിന്നെ തേങ്ങ ഇടാതെയാണ് കടലക്കറി വയ്ക്കുന്നത്. ഇപ്പം കടലക്കറിക്ക് വേണ്ട ആവശ്യമുള്ള സാധനങ്ങളെല്ലാം ഞാനിവിടെ അരിഞ്ഞ് വെച്ചിട്ടുണ്ട്. ഇഞ്ചി, വെളുത്തുള്ളി, ഉള്ളി, അതുപോലെ പച്ചമുളക്, ഇതെല്ലാം ഞാനിവിടെ അരിഞ്ഞ് വെച്ചിട്ടുണ്ട്. അപ്പം ഇനിയിപ്പം ഇത് അപ്പം ചുട്ട് കഴിയുമ്പോൾ നമുക്ക് കടലക്കറി അങ്ങോട്ട് വഴറ്റി സെറ്റാക്കി കടുക് പൊട്ടിച്ചെടുത്താൽ മാത്രം മതി. ചാറായിട്ട് ഉണ്ടാക്കുന്നത് ആൻസൂട്ടും ചാറുകറി ഭയങ്കര ഇങ്ങനെയുള്ള കടല പയറൊക്കെ ചാറായിട്ട് വെക്കണം വലിയ ഇഷ്ടം. പക്ഷെ ചോറിൻ്റെ കൂടെ കഴിക്കത്തില്ല, വെറുതെ കഴിക്കാൻ ഇഷ്ടമാണ്. അപ്പം അപ്പം ആൻസ് കൊണ്ടുപോയപ്പോൾ സ്കൂളിൽ എൻ്റെ പണി സത്യത്തിൽ കഴിഞ്ഞു. പിന്നെ വേറൊരു കാര്യമുണ്ട്, ഇവിടെ നമുക്ക് ഭയങ്കര മഴ പെയ്തുകൊണ്ടിരിക്കും. എപ്പം തുടങ്ങിയ മഴയാണ് കേട്ടോ, നല്ല മഴയാണ്. ദൈവമേ, ഞാൻ പോകാറാകുമ്പോഴത്തേക്കും മഴയെന്ന് പറഞ്ഞാൽ മതിയായിരുന്നു. അല്ലെങ്കിൽ സരിഞ്ഞിട്ട് അവിടെ തന്നെ നടക്കണ്ടേ. ബസ് നമ്മുടെ വീടിൻ്റെ മുമ്പിൽ കൂടെ ഇല്ലെന്നേ. പിന്നെ എനിക്കൊരു കൂട്ടുണ്ട് കേട്ടോ. സോനു എന്ന് പറഞ്ഞൊരു മിസ്സുണ്ട്, നമ്മുടെ വീടിൻ്റെ അടുത്തുള്ളതാണ്. മിസ്സും വരും ആ സമയം ആകുമ്പോഴത്തേക്ക്. നമ്മുടെ വീടിൻ്റെ തൊട്ടടുത്താണ്, പക്ഷെ ഞാൻ കുറച്ച് നേരത്തെ ഇറങ്ങും. മിസ്സിനാണെങ്കിൽ 3 കുട്ടികളുണ്ട്, വീട്ടിലെ കാര്യങ്ങൾ മൊത്തം നോക്കണം. ഇവിടെ ആൻസ് ഒരാളുള്ളതുകൊണ്ട് പാടുപെടണം എനിക്കറിയാം. അപ്പം 3 പിള്ളേരുള്ള മിസ്സിൻ്റെ അവസ്ഥ ആലോചിച്ച് നോക്കിയിട്ട് അപ്പോഴേക്കും മിസ്സ് പണിയെ കഴിഞ്ഞ് ഓടി വരുമ്പോഴത്തേക്കും ഞാനിവിടെ കാണും സ്റ്റോപ്പിൽ. പിന്നെ തിരിച്ചു വരുമ്പം പിന്നെ അത് വലിയൊരു അനുഗ്രഹമാണ് കേട്ടോ. കൂട്ടുണ്ടല്ലോ, തന്നെ ഇങ്ങനെ നടന്ന് വരണ്ടല്ലോ. ഞങ്ങൾ വർത്താനമൊക്കെ പറഞ്ഞ് വൈകിട്ട് കാവിൻ്റെ അതിലല്ല, മിസ്സിൻ്റെ വീടിൻ്റെ അതിലേ ഞാൻ വരിക. വർത്താനമൊക്കെ പറഞ്ഞ് ഒരുമിച്ചങ്ങ് വരും. അങ്ങനെ അങ്ങനെ നമ്മൾ നമ്മുടെ അപ്പമൊക്കെ ചുട്ട് കഴിഞ്ഞു. ഇനിയിപ്പോൾ കടല ഞാൻ വേവിച്ച് വെച്ചതാണ്. അതിലേക്ക് ഞാൻ ആ സവോളയും പച്ചമുളകും കൂടെ ഇട്ടിട്ട് ഒന്നുകൂടി ഒന്ന് വേവിക്കാനായിട്ട് അതൊന്ന് വെന്ത് കിട്ടാൻ പറ്റും. പിന്നെ ഞാൻ നമ്മളെ കുറച്ച് കടല എടുത്തിട്ട് നരച്ച് വെച്ചിട്ടുണ്ട്. പിന്നെ ഇതിൻ്റെ കൂട്ടത്തിലേക്ക് കുറച്ച് കുഞ്ഞി ചുവന്നുള്ളിയും ഉണക്കമുളകും കൂടെ കീറി വെച്ചിട്ട് നമുക്ക് കടുക് പൊട്ടിക്കാൻ വേണ്ട. അപ്പോൾ ഇത്രയും കാര്യങ്ങളൊക്കെ മതി. അപ്പോൾ എൻ്റെ കുക്കിംഗ് വീഡിയോ കാണുന്ന ഒത്തിരി ഇഷ്ടമാണ്, ഒരുപാട് പേര് കമൻറ്റ് ചെയ്യുന്നുണ്ട്. 1 മിനിറ്റ് വീഡിയോ ഒക്കെ കാണാൻ ഭയങ്കര ഇഷ്ടമാണ്. എടുക്കാനുള്ള സമയക്രമം കൂടാണ് നമ്മൾ 1 മിനിറ്റ് വീഡിയോ അങ്ങോട്ട് നിർത്തിയത്. പിന്നെ വലിയ കാര്യമായിട്ടൊന്നും ഞാൻ ഉണ്ടാക്കുന്നില്ല. ചിലർക്കൊക്കെ കാണുമ്പം അത് ഇങ്ങനെ കണ്ട കാര്യങ്ങൾ തന്നെ വീണ്ടും വീണ്ടും കാണുമ്പോഴൊക്കെ ഒരു മടുപ്പായിട്ടൊക്കെ തോന്നി എന്നൊക്കെ പറഞ്ഞു. നമ്മൾ പോസിറ്റീവായിട്ട് കാണുന്നവരെ നെഗറ്റീവായിട്ട് കാണുന്നവരെ ഒക്കെ ഒരുപോലെ അഭിപ്രായങ്ങളൊക്കെ എടുക്കുന്നുണ്ട്. അപ്പോൾ കുറച്ചകത്തേക്ക് ഒന്ന് ജസ്റ്റ് ഒന്ന് മാറി നിന്നതേ ഉള്ളൂ. 1 മിനിറ്റ് വീഡിയോ എന്താണേലും വീണ്ടും ഡെയിലി ഇടാൻ പറ്റിയില്ലെങ്കിൽ നമ്മൾ ഇടാമെന്നൊക്കെ വിചാരിക്കുന്നുണ്ട്. അപ്പം അടുക്കള മാത്രമല്ല ബാക്കി എല്ലാ ജോലികളും പലരും ചിലർ ചോദിച്ചിരുന്നു കേട്ടോ. അടുക്കള പണി അല്ലാതെ ബാക്കി വീട്ടിൽ മറ്റു പണികളൊന്നും കാണിക്കുന്നില്ല എന്നൊക്കെ. അതുകൊണ്ട് കഴിഞ്ഞ ദിവസം പിന്നെ വേറെ എന്ത് ജോലിയാണ് ഉള്ളത്? ഈ പാത്രങ്ങൾക്ക് തുണികൾക്ക് ഇതൊക്കെ തന്നെയല്ലേ വീട് തുടക്കൽ, കഴുകൽ, വൃത്തിയാക്കൽ, ഇതൊക്കെ തന്നെ. അല്ലാതെ വേറെ നമുക്ക് വേറെ പുറം പണി ഒന്നും സ്ഥലമൊന്നും ഇല്ലല്ലോ. നമുക്കൊരൊക്കെ നട്ടല്ലെങ്കിൽ വല്ലതൊക്കെ കാണിക്കായിരുന്നു. ഇപ്പോൾ ഇങ്ങനെ ഇരിക്കുകയാണ്.
വേറെ പ്രത്യേകിച്ച് ഒന്നും ഇല്ല ഇതൊക്കെ തന്നെയാണ് നമ്മുടെ രാവിലത്തെ ജോലി എന്ന് പറയുന്നത് ഇനിയിപ്പം ഉടുത്തുകൊണ്ട് പോകാനുള്ള സാരി ഒന്ന് നാളെ ഒന്ന് എടുത്തു വെച്ചോ ഒന്നുമില്ലേ അതിനിപ്പോൾ പോയി ഒന്ന് തത്തിയെടുക്കണം എന്താണെന്ന് വെച്ചാൽ പിന്നെ എന്താ വേറെ വിശേഷമൊന്നുമില്ല ഒരു രാവിലെ നമ്മൾ ചോറ് വെച്ചില്ല അപ്പം ഉണ്ടാക്കിയതുകൊണ്ട് രാവിലെ അങ്ങ് ചോറ് വെച്ച വൈകുന്നേരത്തേക്ക് കുഴൽക്കിണറായതുകൊണ്ട് വെള്ളം പെട്ടെന്ന് ചീത്തയായിട്ട് ചോറങ്ങ് മുളച്ചു പോകും അപ്പം പിന്നെ ഞാൻ വിചാരിച്ചു രാവിലത്തേക്ക് എന്താണെങ്കിലും അപ്പം മാത്രം ഉണ്ടാക്കിയാൽ നിന്ന് പിന്നെ ഇന്നലെ എന്നാണോ എനിക്ക് ചെറിയൊരു ജലദോഷം പോലെ തൊണ്ടയ്ക്കൊരു കിച്ച് പോലെയൊക്കെ തോന്നുന്നു അതും ഭയങ്കര ഒരു ബുദ്ധിമുട്ടായിട്ടിരിക്കുക ഇടയ്ക്ക് കുത്തി കുത്തിയുള്ള ചുമ പനി വന്നാല വാക്സിനൊക്കെ എടുത്തതിൻ്റെ ആണോ എന്നൊന്നും അറിയില്ല കോവിഡിൻ്റെ ഉള്ള വാക്സിൻ പനി വന്നിട്ടുണ്ടെങ്കിൽ പെട്ടെന്ന് അങ്ങ് വിട്ടു മാറുന്നില്ല ജലദോഷമൊക്കെ വന്നാലും പഴയ പോലെ അങ്ങോട്ട് വിട്ടു മാറുന്നില്ല നമ്മുടെ മഴ കുറഞ്ഞിട്ടുണ്ട് കേട്ടോ ഇപ്പൊ ഇതൊന്നും ആയിട്ട് വേണം നമുക്ക് കടുകും പൊട്ടിച്ച് എൻ്റെ പണിയെല്ലാം പിന്നെ അടുക്കളയിലുള്ള ജോലികളൊക്കെ കഴിഞ്ഞു പ്രത്യേകിച്ച് ഒന്നുമില്ല അപ്പം ഉണ്ടാക്കി കടലക്കറി ഉണ്ടാക്കിയാല് ഇവിടെ കൂടുതൽ അംഗങ്ങളൊന്നുമില്ല കൂടുതൽ കറികളൊക്കെ ഉണ്ടാക്കി വെക്കാനാണെങ്കിൽ കൂടുതൽ ഞാൻ അങ്ങനെ ഉണ്ടാക്കാറുമില്ല കേട്ടോ പിന്നെ മീനൊക്കെ ഉള്ളപ്പോൾ മാത്രമാണ് ഈ ആൻസിന് വേണ്ടി വേറെ എന്തെങ്കിലുമൊക്കെ ഉണ്ടാക്കുള്ളൂ മീൻ വറുത്തതൊക്കെ പിന്നെ അവൻ അഡ്ജസ്റ്റ് ചെയ്യും ചിക്കനാണ് അവന് കൂടുതൽ ഇഷ്ടം ഞാനാണ് ചിക്കൻ ഇട്ട് വാങ്ങാറുമില്ല ഇനിയിപ്പം വാങ്ങണം അങ്ങനെ ഇരിക്കുകയാണ് നമുക്ക് ഇവിടെ ഇരുന്നുകൊണ്ട് സംസാരിക്കാം വേറെ എന്താ വിശേഷം പിന്നെ എല്ലാം അങ്ങനെയൊക്കെ തന്നെ പോകുന്നു കോളേജിൽ എല്ലാവർക്കും സുഖമൊക്കെയാണ് ഷമീന മിസ്സും സൽന മിസ്സും സോനു മിസ്സും ആലിയ മിസ്സും അങ്ങനെ എല്ലാവരും ഹാപ്പി ആയിട്ടൊക്കെ ഇരിക്കുകയാണ് കൃഷ്ണജ മിസ് ബിനിത മിസ് ഞങ്ങളുടെ സ്റ്റാഫ് ഞങ്ങൾ ഇരിക്കുന്ന അവിടെ 12 പേരുണ്ട് ആ ഒരു ഒറ്റ സ്റ്റാഫ് റൂമിൽ പിന്നെ അവിടെ 3-4 സ്റ്റാഫ് റൂംസ് വേറെ ഉണ്ട് കേട്ടോ ഞങ്ങൾ 12 പേരാണ് ഇങ്ങനെ സബ്ജക്ട് ടീച്ചേഴ്സും പിന്നെ 2 ലോയും അങ്ങനെ ഇരിക്കുന്നു സ്മിത മിസ്സും അന്ന മിസ് അങ്ങനെ കുറച്ച് പേരുണ്ട് മനു സാർ ഒരു സാറേ ഉള്ളൂ ഹിന്ദി പഠിപ്പിക്കുന്ന മനു എന്നും പറഞ്ഞു ബാക്കിയെല്ലാ ലേഡീസ് ടീച്ചേഴ്സാണ് അങ്ങനെ അനശ്വര മിസ് അങ്ങനെ എല്ലാവരും എല്ലാവരും എൻ്റെ വീഡിയോ കാണുന്നവർ ചിലരൊക്കെ എന്നെ നേരത്തെ കണ്ടിട്ടുണ്ട് ഞാനിവിടെ ജോലി ചെയ്യാൻ പോകുന്നതിന് മുമ്പേ എന്നെ ചിലരൊക്കെ കണ്ടിട്ടുണ്ടെന്ന് പറഞ്ഞു വീഡിയോയിലൂടെയൊക്കെ കേട്ടോ പിന്നെ എല്ലാവരും അവിടെ എല്ലാവരും വർക്ക് ചെയ്യുന്ന എല്ലാവരും നല്ല കമ്പനിയാണ് കൂട്ടാണ് നല്ല അറ്റ്മോസ്ഫിയറാണ് അതുകൊണ്ടൊക്കെ തന്നെയാണ് അല്ലസർ എനിക്ക് അത്രയേറെ പ്രിയപ്പെട്ടതാകുന്നത് പിന്നെ എല്ലാവർക്കും കൂടുതലറിയാവുന്ന ഡെൽന മിസ്സിനെ ആയിരിക്കും ഡെൽന ഞാനും റീൽസിലൂടെയൊക്കെ വന്നിട്ടുണ്ടല്ലോ പിന്നെ ഒരുപാട് സന്തോഷം തോന്നുന്ന കാര്യം നമ്മുടെ റീൽസ് കണ്ടിട്ടോ അല്ലെങ്കിൽ നമ്മുടെ വീഡിയോ കണ്ടിട്ടൊക്കെ അല്ലസർ ഗ്രൂപ്പ് ഓഫ് ഇൻസ്റ്റിറ്റ്യൂഷനിൽ 16 സ്ഥാപനങ്ങളുണ്ട് എഡ്യൂക്കേഷൻ ഇൻസ്റ്റിറ്റ്യൂഷൻസ് 16 ഉണ്ട് അപ്പം ഈ 16 സ്ഥാപനങ്ങളിലേക്കും അഡ്മിഷനൊക്കെ വേണ്ടിയിട്ട് ഓരോരുത്തർ ചോദിച്ചൊക്കെ അറിഞ്ഞു വരുന്നു നമ്മുടെ വീഡിയോ കണ്ട് ഇങ്ങനെ ഒരു എഡ്യൂക്കേഷണൽ ഇൻസ്റ്റിറ്റ്യൂഷൻസ് ഉണ്ട് എന്നറിഞ്ഞു വരുന്നു എന്ന് അറിഞ്ഞതിലൊക്കെ ഒരുപാട് സന്തോഷമുണ്ട് അതുപോലെ കഴിഞ്ഞ ദിവസം ഡെൻ്റൽ കോളേജ് ഉണ്ട് അവിടെ അപ്പോൾ ഡെൻ്റൽ കോളേജിൽ നിന്ന് ആർട്സിൻ്റെ സ്കൂളിലേക്ക് കുറച്ച് ഡോക്ടേഴ്സ് പിന്നെ പഠിക്കുന്ന വിദ്യാർത്ഥികൾ BDS സ്റ്റുഡൻസ് ഒക്കെ പോയിട്ടുണ്ടായിരുന്നു അപ്പം ആൻസിനെ കണ്ടപ്പോൾ ആൻസ് കൂട്ടുന്നല്ലേ മമ്മി അല്ലസറിലല്ലേ വർക്ക് ചെയ്യുന്നത് വീഡിയോ കാണാറുണ്ട് എന്നൊക്കെ പറഞ്ഞെന്ന് പറഞ്ഞ് അപ്പം ആൻസിനെ കണ്ട് തിരിച്ചറിഞ്ഞ വീഡിയോ എന്താണേലും കണ്ടിട്ടാകുമല്ലോ അതിലൊക്കെ അറിഞ്ഞതിലൊക്കെ ഒരുപാട് സന്തോഷമുണ്ട് കേട്ടോ നമ്മുടെ വീഡിയോ സ്ഥിരമായിട്ട് കാണുന്നവരുണ്ടെന്ന് പറഞ്ഞു അതുപോലെ നമ്മുടെ എൻ്റെ ഒരു കൂട്ടുകാരി ഡിഗ്രിക്ക് പഠിച്ചതാണ് ഡിഗ്രിക്ക് പഠിച്ച ഞങ്ങൾ അത്രയും കുട്ടികൾ നല്ല കൂട്ടായിരുന്നു കേട്ടോ എല്ലാവരും കൂട്ടായിരുന്നു അങ്ങനെ ആരും വേറെ നിൽക്കുന്നില്ല അതിലൊരു അനില എന്ന് പറയുന്ന ഒരു കൂട്ടുകാരി ഉണ്ട് അവളെ എൻ്റെ വീഡിയോ സ്ഥിരം കാണുന്ന കേട്ടോ എൻ്റെ വീഡിയോ വന്നില്ലെങ്കിൽ അവളപ്പോൾ വിളിക്കുവേ ഡിഗ്രിക്ക് പഠിച്ച് കുറച്ച് പേർ മിക്കവരും തന്നെ എൻ്റെ വീഡിയോ കാണുന്നതാണ് അവർ അനില വിളിച്ച് ഇന്ന് വീഡിയോ ഇല്ല ഇന്ന് വീഡിയോ ഇല്ല അപ്പോൾ സ്ഥിരമായിട്ട് നമ്മൾ വീഡിയോ കുറച്ച് ആളായിട്ട് ഇടാതെ വന്നപ്പോഴാണ് അവളുടെ കോളം ഇല്ലാണ്ട് പോയത് അത് സ്ഥിരമായിട്ട് ഇട്ടിട്ട് ഇച്ചിരി ലേറ്റ് ആയാൽ പോലും അവൾ വിളിച്ചായിരുന്നു ഇന്ന് വീഡിയോ ഇടുന്നില്ല ഇടുന്നു ചോദിച്ചിട്ടുണ്ട് അപ്പം അവളിപ്പം മൂവാറ്റുപുഴയാണ് താമസിക്കുന്നത് അവള് അവളുടെ വീടിൻ്റെ അടുത്ത് ഒരു സബ്സ്ക്രൈബർ എനിക്കുണ്ട് രത്ന എന്നാണ് പേര് പറഞ്ഞത് അപ്പോൾ രത്ന എന്നെ അന്വേഷിച്ചു എന്നൊക്കെ പറഞ്ഞ് അനില വിളിച്ചിട്ടുണ്ട് അപ്പം ഞാനിന്നലെ ഒരു വോയിസ് മെസ്സേജ് ഒക്കെ ഇട്ട് കൊടുത്തിട്ടുണ്ടായിരുന്നു അപ്പോൾ അത് രത്നയ്ക്ക് അവൾ ഫോർവേഡ് ചെയ്ത് കൊടുത്തു രത്നയുടെ വോയിസ് എനിക്ക് ഫോർവേഡ് ചെയ്ത് കിട്ടി അതൊക്കെ അപ്പോൾ അവൾ എന്നോട് പറഞ്ഞു എൻ്റെ എല്ലാ വീഡിയോയും കാണുന്നതാണ് അപ്പം ഞാൻ ഹൈ ഒക്കെ പറഞ്ഞൊരു വോയിസ് ഇട്ട് കഴിഞ്ഞപ്പോഴത്തേക്കും ഭയങ്കര സർപ്രൈസായി പോയി എന്നൊക്കെ രത്ന പറഞ്ഞു അതൊക്കെ അറിയുമ്പോഴൊക്കെ ഒരുപാട് സന്തോഷം ഇതുപോലെ എത്രയെത്രയോ ആളുകളാണ് നമ്മളെ നേരി കണ്ടിട്ടില്ലാത്തവർ കാണുമെന്നുമില്ല അറിയില്ലാത്തവർ നേരിട്ടൊക്കെ കാണുമെന്നൊന്നും കാരണം എല്ലാ നാട്ടിലുള്ളവരുണ്ട് കഴിഞ്ഞ ദിവസമാണേലും ഒരു സബ്സ്ക്രൈബർ അങ്ങ് ന്യൂയോർക്കിലിരുന്ന് വീഡിയോ കാണുന്ന കേട്ടോ മോളെ എന്നൊക്കെ പറഞ്ഞ് കമൻറ്റ് ഇട്ടിട്ടുണ്ടായിരുന്നേ അപ്പം അങ്ങനെയൊക്കെ എത്രയോ ആളുകളുണ്ടായിരിക്കും നമ്മുടെ വീഡിയോ കാണുന്നവർ
അപ്പൊ നമ്മൾ ഇഷ്ടപ്പെടുന്നവർ ചുമ്മാ ഈ ജസ്റ്റ് ഒരു 15 മിനിറ്റ് അല്ലെങ്കിൽ ഒരു 30 മിനിറ്റിന്റെ വീഡിയോയിലൂടെ അല്ലെങ്കിൽ ഒരു 1 മിനിറ്റിന്റെ അടുക്കള വീഡിയോയിലൂടെ ഒക്കെ നമ്മൾ ഇഷ്ടപ്പെടുന്ന ഇത്രയും പേരുണ്ട്. നമ്മൾ ആരാണെന്നോ എന്താണ് നമ്മുടെ സ്വഭാവം എന്താണെന്നോ സാമ്പത്തികമോ നിറമോ കളറോ വിദ്യാഭ്യാസമോ ഒന്നും നോക്കാതെ സ്നേഹിക്കുന്ന ഒരുപാട് പേര് ഈ അടുക്കളയിൽ കണ്ട് എന്നെ സ്നേഹിക്കുന്നവരാണ്. അല്ലാതെ എന്റെ ജോലി കണ്ടിട്ടോ ഒന്നുമല്ല. അപ്പം അതൊക്കെ കാണുമ്പോൾ നമുക്ക് ഉള്ളിൻ്റെ ഉള്ളിൽ ഉള്ളി ഉള്ളി ഇങ്ങനെ തുള്ളി 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 കളിക്കും. അത്രയ്ക്ക് സന്തോഷമുണ്ട്. പിന്നെ സ്ഥിരമായിട്ടൊക്കെ വിളിച്ച് അന്വേഷിക്കുന്നവരുണ്ട്. ഒരുപക്ഷെ ബന്ധുക്കളെക്കാൾ കൂടുതലായിട്ടും സ്നേഹം തരുന്നത് അങ്ങനെയൊക്കെയായിട്ട് എനിക്ക് പലപ്പോഴും ഫീൽ ചെയ്തിട്ടുണ്ട്. എൻ്റെ കഴിഞ്ഞുപോയ സിറ്റുവേഷൻസൊക്കെ നോക്കിയ ചേർന്ന് നിൽക്കേണ്ടവരകം നിന്ന സമയങ്ങളിലൊക്കെ എൻ്റെ കൂടെ ചേർന്ന് നിൽക്കാനൊക്കെ ഉണ്ടായത് ഒരിക്കലും ഞാൻ വിചാരിക്കാത്ത പലരുമൊക്കെയായിരുന്നു. ഇതൊക്കെയാണ് നമ്മുടെ ജീവിതത്തിൽ നിന്ന് നമ്മൾ പഠിക്കുന്ന പാഠം. അതുപോലെ തന്നെ നമ്മൾ മനസ്സവാച കർമ്മം അറിയാത്ത കാര്യങ്ങളൊക്കെ നമ്മളെക്കുറിച്ച് പറഞ്ഞെന്നൊക്കെ കേൾക്കുമ്പോഴൊക്കെ ഉണ്ടാകുന്ന ഒരു മനഃപ്രയാസമൊക്കെ ഉണ്ടല്ലോ. പക്ഷെ ഞാനതൊന്നും വലിയ കാര്യമായിട്ടൊന്നും മൈൻഡൊന്നും അന്നത്തെ കാലത്തൊന്നും ചെയ്തിരുന്നില്ല. അതുകൊണ്ടൊക്കെ തന്നെ ഞാൻ എല്ലാ കാര്യങ്ങളും ഞാൻ പ്രൂഫ് ചെയ്യിക്കാൻ നോക്കിയിട്ടുള്ളൂ, മാറ്റി പറയിച്ചിട്ടുണ്ട്. പറഞ്ഞവരെ കൊണ്ട് തന്നെ ഞാനെല്ലാം മാറ്റി പറയിച്ചിട്ട് വന്നിട്ട് നമ്മളെക്കുറിച്ച് അതിങ്ങനെ മനുഷ്യ സഹജമാണ് ഒരിടത്തൊക്കെ കാര്യങ്ങൾ. പിന്നെയെന്ന് പറഞ്ഞാൽ ഞാനൊരു ഷോർട്സ് വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു, കണ്ടോ? എല്ലാവരും കണ്ടു കാണാനിരുത്തില്ല. കാരണം ഞാനത് എവിടെയോ വായിച്ചൊരു വാക്കാണ്. ഒരു വ്യക്തിക്ക് ഏറ്റവും കൂടുതൽ ഉണ്ടായിരിക്കേണ്ട ഗുണം എന്ന് പറയുന്നത് പണമോ സൗന്ദര്യമോ വിദ്യാഭ്യാസമോ അല്ലെങ്കിൽ ഞാൻ ലോകം കണ്ട പരിചയം, വിദ്യാഭ്യാസം എന്നിട്ട് എനിക്ക് ലോകപരിചയം ഉണ്ട്, ഇതൊന്നും പറയുന്നതിലൊന്നും അല്ല. മറ്റുള്ളവരുടെ മനസ്സിനെ അറിഞ്ഞുകൊണ്ട് അറിയാതെയോ വേദനിപ്പിക്കാതെയോ നൊമ്പരപ്പെടുത്താതെയോ വിഷമിപ്പിക്കാതെയോ ഒക്കെ ഇരിക്കാനുള്ള ആ ഒരു വിദ്യാഭ്യാസം, ആ ഒരു തിരിച്ചറിവ്, അതാണ് ഒരു വ്യക്തിയുടെ ഏറ്റവും വലിയ ഗുണം. അപ്പം അത് ഫോളോ ചെയ്യുന്ന ഒരു വ്യക്തിയാണ് ഞാൻ. നമ്മളങ്ങനെ എന്തൊക്കെ കേട്ടാലും ഞാൻ ആദ്യമൊക്കെ ഭയങ്കര ഇടത്തിയാട്ടക്കാരെയൊക്കെ ആയിരുന്നേ. പക്ഷെ എൻ്റെ അനുഭവത്തിൽ നിന്ന് ഞാൻ പഠിച്ചു എന്തൊക്കെ എടുത്തിയാട്ടോ തർക്കിക്കാൻ നിന്നാലോ അതിലൊന്നൊരു കാര്യമില്ല. നമുക്കെതിരെ നിൽക്കുന്നവർ അതിലും ശക്തരായിട്ട് വീണ്ടും വാദിക്കത്തേ ഉള്ളൂ. അപ്പം നമ്മളങ്ങ് സൈലൻ്റ് ആയേക്കുക. മൗനം വിദ്വാന് ഭൂഷണം എന്ന് പറഞ്ഞിട്ടില്ല. ഏറ്റവും വലിയ ആയുധം മൗനം തന്നെയാണ്. സൈലൻ്റ് ആയേക്കുക. പിന്നെ നമ്മളെക്കുറിച്ചുള്ള പ്രചരണങ്ങളോ അല്ലെങ്കിൽ നമ്മളെക്കുറിച്ചുള്ള അവഗണനകളോ ഒക്കെ കാലം തെളിയിച്ചു. അത് കർമ്മ എന്നുള്ളൊരു സംഭവം ഉണ്ടെന്നുള്ളത് എൻ്റെ ജീവിതം കൊണ്ട് ഞാൻ മനസ്സിലാക്കിയ ഒരു കാര്യമാണ്. അതാണ് ഞാൻ മറ്റുള്ളവരോടും പറയുന്നത്. പക്ഷെ എല്ലാവരും ഒരേപോലെ ഒരേ സെൻസിലെടുക്കണം എന്നൊന്നുമില്ല. ആരോടും നമ്മൾ തർക്കിക്കാനോ ഒന്നിനും പോയേക്കരുത്. നമ്മുടെ ഭാഗത്ത് ശരി ഉണ്ട് എന്ന് നമുക്ക് ഉറപ്പുണ്ടെങ്കിൽ തർക്കിച്ച് ജയിക്കാൻ നിൽക്കരുത്. നമ്മൾ ആ കാലത്തിന് വിട്ടുകൊടുത്തേക്ക് കാലം തെളിയിച്ചോളൂ. കാരണം സത്യത്തിനധികം നാളൊന്നും മറിഞ്ഞിരിക്കാൻ പറ്റത്തില്ല. അതുകൊണ്ടാണ് ഇതൊക്കെയാണ് എൻ്റെ അനുഭവ പാഠങ്ങൾ എന്ന് പറയുന്നത്. പിന്നെ സ്ട്രോങ് ആയിട്ട് നിൽക്കുക, തല നിവർത്തി തന്നെ ആളുകളോട് സംസാരിക്കാൻ ശ്രമിക്കുക, കണ്ണിൽ നോക്കി സംസാരിക്കുക, ഇതൊക്കെ ഒരു സ്ട്രോങ് പേഴ്സണാലിറ്റിയുടെ ഗുണങ്ങളോ അല്ലെങ്കിൽ സ്ട്രോങ് പേഴ്സണാലിറ്റി ആണ് എന്ന് മറ്റുള്ളവർക്ക് തോന്നുന്ന തരത്തിലുള്ള പെരുമാറ്റങ്ങളാണ് ഇതൊക്കെ. നമ്മൾ എന്തെങ്കിലും തെറ്റ് ചെയ്തെങ്കിൽ തല കുനിച്ച് നിൽക്കേണ്ടി വരുള്ളൂ. അല്ലെങ്കിൽ കണ്ണിൽ നോക്കി ധൈര്യപൂർവ്വമായിട്ട് സംസാരിച്ചിട്ടുണ്ടെങ്കിൽ എതിരാൻ വരുന്നവർ ഒന്ന് പതറിപ്പോകും. അത്രയേ ഉള്ളൂ. അങ്ങനെയൊക്കെയാണ് നമ്മുടെയൊക്കെ കാര്യങ്ങൾ. അതാ ഇവിടെ എൻ്റെ അടുക്കളപ്പണിയൊക്കെ ഇങ്ങനെ പോയി നിങ്ങളോട് കുറച്ച് സംസാരിക്കാനൊക്കെ പറ്റി. അതാ ഏറ്റവും വലിയ കാര്യം കേട്ടോ. എനിക്കിതും കടുക് പൊട്ടിച്ചിട്ട് നേരെ പോയിട്ട് ഏത് സാരി ആ എടുക്കണ്ടേന്നൊക്കെ നോക്കണം. അപ്പം ഞാനിതെല്ലാം സെറ്റാക്കട്ടെ. ഇത് തിളച്ചിട്ടുണ്ട്. സവാള ഒന്നും ആവിയേറി അപ്പോഴത്തേക്കും വേകുന്നതാണ്. കടുക് പൊട്ടിച്ച് നമുക്ക് ചട്ടിയിലേക്ക് വെക്കാൻ നോക്കുന്നു. കുക്കറിൽ ഞാൻ ചാറായിട്ടാണ് ഇരിക്കാറില്ല. കുക്കറിൽ ജസ്റ്റ് വേവിക്കാൻ വേണ്ടി മാത്രം. ബാക്കി നമുക്ക് ചട്ടിയിലേക്ക് കടുക് പൊട്ടിച്ച് ചട്ടി എടുത്ത് അതിൽ കടുകും പൊട്ടിച്ച് ഇഞ്ചി വെളുത്തുള്ളി ഉള്ളി ചുവന്നമുളക് എല്ലാം വഴറ്റി പൊടികളെല്ലാം വഴറ്റിയിട്ട് ഈ എന്താണ് കടല അരച്ച് വെച്ചിരിക്കുന്നത് വഴറ്റിയിട്ട് നേരെ ഇതിലേക്ക് ഇത് എടുത്തിട്ട് അതിലേക്ക് ഒഴിച്ചിട്ട് ഇളക്കിയെടുത്താൽ സെറ്റ്. പെട്ടെന്ന് കടലക്കറി റെഡിയായി. തേങ്ങാക്കൊത്തും തേങ്ങയൊന്നും ചേർക്കുന്നില്ല കേട്ടോ. തേങ്ങ കൂടി ചേർത്തിട്ട് എനിക്ക് വൈകുന്നേരത്തേക്കും കൂടെ ഇരിക്കാനുള്ളൊരു കറിയായതുകൊണ്ട് തേങ്ങ കൂടെ ചേർത്ത് കഴിഞ്ഞാൽ ശരിയാവത്തില്ല, വളിച്ചു പോകും. കുഴൽക്കിണറിലെ വെള്ളത്തിന് കത്തിയുള്ള വെള്ളമായതുകൊണ്ട് പറഞ്ഞിക്കൊണ്ടിരിക്കണം. ഇന്നലെ ഞാനൊരു വീഡിയോ കണ്ടേ, ഇങ്ങനെ കുക്കറ് അതിൽ പെട്ടെന്ന് ആവി കയറട്ടെ എന്നും പറഞ്ഞിട്ട് ഒരാൾ കുക്കർ ഇങ്ങനെ ഞെക്കി അമർത്തി പിടിച്ച വലിയ കുക്കറായിരുന്നു. ആദ്യം ഇങ്ങനെ അങ്ങോട്ട് പൊട്ടി അങ്ങ് തെറിച്ചിട്ട് അയാളെ രണ്ട് കൈ ഒടിഞ്ഞെന്ന് തോന്നും. കൈക്കെട്ട് നിന്ന് അടിച്ചു കൊണ്ട് തലക്കെട്ടൊക്കെ കൊണ്ട് ആളുടെ കാറ്റ് പോയാണ്. ഒരു പയ്യന ഇറങ്ങി ഓടുന്നതാണ്. രണ്ട് കൈ ഇങ്ങനെ തൂങ്ങി കിടക്കുക. അത് കണ്ടപ്പോൾ എനിക്ക് മനസ്സിലായി രണ്ട് കൈക്ക് കാര്യമായിട്ട് എന്താ പറ്റിയിട്ടുണ്ടെന്ന്. അതുകൊണ്ട് ഈ സംഭവമൊക്കെ യൂസ് ചെയ്യുമ്പോൾ വളരെയധികം ശ്രദ്ധിക്കേണ്ടിയിരിക്കുന്നു. അപ്പം ഞാൻ എൻ്റെ പാചകത്തിലേക്ക് കടക്കട്ടെ. വാചകം മാത്രം പോരാ, പാചകം കൂടി വേണം.
വെളിച്ചെണ്ണ കടുകിട്ട് പൊട്ടിച്ച് അതിലേക്ക് ഇഞ്ചി വെളുത്തുള്ളി ചുവന്നുള്ളി വറ്റൽമുളക് എന്നിവ ചേർത്ത് നന്നായി വഴറ്റി അതിലേക്ക് കാശ്മീരി മുളക് പൊടി മല്ലിപ്പൊടി ഗരം മസാല മീറ്റ് മസാല എന്നിവ ചേർത്ത് ഒന്നുകൂടെ വഴറ്റി വേവിച്ച് വെച്ചിരിക്കുന്ന കടലയിൽ നിന്നും അല്പം എടുത്ത് മിക്സിയുടെ ജാറിൽ അരച്ചതും കൂടി ചേർത്ത് നന്നായി വഴറ്റി കഴിയുമ്പോൾ വേവിച്ച് വെച്ചിരിക്കുന്ന കടല ചാറോടുകൂടി ഇതിലേക്ക് ഒഴിക്കണം. അപ്പോൾ കടല വേവിച്ചപ്പം അതിലേക്ക് സവോളയും പച്ചമുളകും മഞ്ഞൾപ്പൊടിയും ഉപ്പും കൂടി ഞാൻ ചേർത്തിട്ടുണ്ടായിരുന്നു. ഇത് നമ്മുടെ ഈ കടുക് പൊട്ടിച്ചതിലേക്ക് ചേർത്ത് ഒരു തിള വരുമ്പം വാങ്ങി വെച്ചാൽ അടിപൊളി കുറുകിയ കടലക്കറി റെഡിയാകും. നല്ല രുചിയായിരുന്നു. അപ്പോൾ ഇങ്ങനെ ഞാൻ ഉണ്ടാക്കി കഴിഞ്ഞപ്പം അതെല്ലാവരെയും ഒന്ന് കാണിക്കണമെന്ന് തോന്നി. കഴിച്ചപ്പം നല്ല രുചിയായിരുന്നു കേട്ടോ. അപ്പോൾ അതാ നമ്മുടെ കടലക്കറി ഇവിടെ റെഡിയായിട്ട്. നല്ല കുറുകിയ കടലക്കറിയാണ് കേട്ടോ, അല്ലാതെ ഒത്തിരി ചാറായിട്ടൊന്നുമല്ല, കുറുകിയിരിക്കുന്നതാണ്. അപ്പത്തിനൊക്കെ കഴിക്കാൻ നല്ലതാണ്. അപ്പോൾ ഉണ്ടാക്കുന്ന വിധമൊക്കെ ഞാൻ ഷോർട്സ് വീഡിയോ ആയിട്ട് എടുത്തിട്ടുള്ളത് നമ്മുടെ 1 മിനിറ്റ് കിച്ചൺ വീഡിയോയുടെ അകത്ത് ഉൾപ്പെടുന്നുള്ളൂ. അതുകൊണ്ട് ഞാൻ ഇതിനകത്തേക്ക് എടുക്കാൻ പറ്റില്ല. 2 വീഡിയോകളും എടുക്കുമ്പോൾ ഒറ്റ ക്യാമറയിൽ ഞാൻ ഒരാൾ മാത്രമല്ല എടുക്കുന്നത്, അതുകൊണ്ടാണ് രണ്ടും കൂടെ. ഒന്നുമില്ല, ലോങ് വീഡിയോയിൽ കാണിക്കാൻ പറ്റത്തുള്ളൂ, അല്ലെങ്കിൽ ഷോർട്സ്. അപ്പം ഞാൻ പറഞ്ഞതുപോലെയൊക്കെ തന്നെയാണ് ഉണ്ടാക്കിയത്. അപ്പോൾ അതെ ആനസോടൻ എഴുന്നേറ്റ് വന്നിട്ടുണ്ട് കേട്ടോ. 7 മണിയായി. അപ്പോൾ എൻ്റെ പണികളെല്ലാം തീർന്ന് ഞാൻ ഉടുപ്പ് തേച്ചാനോ? എന്നതാ പറയുന്നത്? കാര്യം പറ. അതെന്നതാ ഉണങ്ങിയില്ലേ? അത് തേക്കാൻ പറ്റത്തില്ലടാ, ഒട്ടിപ്പിടിക്കൂടാ, പോളിസ്റ്റർ ആയതുകൊണ്ട് ഒട്ടിപ്പിടിക്കും. ഏറ്റവും കുറച്ചിട വണ്ണിലിട്ട്. നിനക്ക് വേറെ ഇല്ല ജേഴ്സി? അവനത് മാത്രമേ ഇടുവുള്ളൂ, റൊണാൾഡോയുടെ ആണെന്ന് പറഞ്ഞിട്ട്. അവന്റെ മോഹം ഒന്ന് കാണിച്ചു കൊടുത്തേ. അയ്യാ, എനിക്കിനി സാരി കണ്ടുപിടിക്കണം. ഞാൻ ആ ഇട്ടുതരാം. ആൺസൂട്ടൻ ജേഴ്സി തയ്ക്കുന്നു, ഞാൻ സാരി എടുത്തിട്ടാ. ഒന്ന് എടുത്തുകൊണ്ട് പോവാൻ വേണ്ടി ഞാൻ ഒരു സാരി എടുത്തു. ഇതിന് കറുത്ത ബ്ലൗസാണോ നല്ലത്, റെഡ് ബ്ലൗസാണോ നല്ലത്? റെഡ് ആയിരിക്കും നല്ലത്, കാരണം ഇതിനൊരു റെഡ് കരയുള്ളത് കൊണ്ട്. ഈ ഒരു ഇത് റെഡ് ആ റെഡ് വരെ റെഡൊന്നും അല്ല, പക്ഷേ അഡ്ജസ്റ്റ് ചെയ്യാം. അല്ല, നമ്മൾ മൊത്തം അഡ്ജസ്റ്റ്മെൻറ്റിലാണ് ഓടിക്കൊണ്ടിരിക്കുന്നത്. അതിന് വേണ്ടിയിട്ട് ഇനിയിപ്പോൾ ഒരു റെഡ് വള കൂടി വേണമായിരുന്നു. ഇതാ ചേരത്തില്ലെ റെഡും ബ്ലാക്കും. വില സെറ്റില്ലാല്ലേ, എന്നാലും കുഴപ്പമില്ല, അഡ്ജസ്റ്റ് ചെയ്ത് ഒപ്പിച്ച് പോകാം. അല്ലെ പിന്നെ കുപ്പി വളകളുണ്ട്, അങ്ങനെ എന്തെങ്കിലുമൊക്കെ നമുക്ക് അഡ്ജസ്റ്റ് ചെയ്ത് പോകാം. ഞാനൊരു സംഭവം വാങ്ങിയത് കണ്ടോ, നേരത്തെ വാങ്ങി, ഓണത്തിന് മുമ്പ് വാങ്ങിയതാണ്. മുല്ലമൊട്ടിൻ്റെ ഒരു എൻ്റെ മുല്ലമൊട്ടിൻ്റെ 9-ാം ക്ലാസ്സിൽ പഠിക്കുന്ന ക്ലബിൻ്റെ മുല്ലമൊട്ട് ആ ബാസ്ക്കൊക്കെ അടിച്ചു കളഞ്ഞു. ക്ലിപ്പ് അങ്ങനെ 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 അങ്ങനെ. അപ്പം ഞാൻ പോയി ഫ്രഷായി ഡ്രസ്സൊക്കെ മാറി സുന്ദരി മണിയായിട്ടൊക്കെ വരാം. ഇവിടെ വേണേൽ ഒരാളെ തേയോട് തേ, ഞാൻ അവനൊന്ന് തേച്ച് കൊടുക്കട്ടെ, അവൻ അറിയത്തില്ല. അപ്പോൾ അതാ നമ്മുടെ ബ്രേക്ക്ഫാസ്റ്റ് റെഡിയായി. ഞാൻ കഴിക്കുകയാണ്. ആൻസൂട്ടം നേരത്തെ കഴിച്ച കാർട്ടൂണും കണ്ടൊക്കെ ഇരിക്കുമായിരുന്നു. അതാ ചായ എടുത്തിട്ടുണ്ട്, ആൻസൂട്ടൻ്റെ ചായ അതേ അവിടെ ആവി പൊങ്ങിക്കൊണ്ടൊക്കെ ഇരിക്കുന്നുണ്ട്. അപ്പോൾ അത് നമ്മുടെ നല്ല പാലപ്പവും കടലക്കറിയാണ്. കടല ഞാൻ നല്ല ബീഫ് വയ്ക്കും പോലെയാണ് വെച്ചത്, നല്ല സൂപ്പറാക്കിയാണ് വെച്ചത്. അതുകൊണ്ട് തേങ്ങയൊന്നും അരപ്പൊന്നും ഇല്ലെങ്കിലും നല്ല കൊഴുപ്പോടു കൂടിയാട്ടോ ഇരിക്കുന്നത്, കാണുമ്പോൾ തന്നെ അറിയാം അതിൻ്റെ ടേസ്റ്റ്. ഇച്ചിരി കഴിക്കണുണ്ടോ അപ്പം? വേണ്ട, ആൻസ് നേരത്തെ കഴിച്ചാൽ ആ ലൈറ്റ് അങ്ങ് കിടത്താം അവിടെ, ആ ലൈറ്റ് കഴിക്കാം കൂടിയാടാ. ഇവനെ എന്നോട് വെളുത്തുള്ളി ചോദിച്ചാലോ എന്നാ? ഇവന് വെളുത്തുള്ളി തിന്നണം ഭയങ്കര ഇഷ്ടമാണ്. ഇതേ വെളുത്തുള്ളി, വെളുത്തുള്ളി അച്ചാർ ഇട്ട് കൊടുക്കാൻ ചോദിച്ചിറക്കണം. ഇഷ്ടപ്പെടുവോ? വെളുത്തുള്ളിക്ക് ഭയങ്കര വിലയാണ്. ഞാൻ ആ ഒറ്റവളം മാറ്റിയിട്ട് കുപ്പിവളം ആക്കിയിട്ടോ, കുറേ കുപ്പിവളം വാങ്ങിയിട്ടുണ്ടായിരുന്നു. മലയെക്കുറിശ്ശിവള്ളിയിൽ പെരുന്നാളിന് പോയപ്പോൾ വാങ്ങിയതാണ്. ആ ഷോപ്പ് നടത്തിയ പെരുന്നാളിന് വന്ന ഷോപ്പ് നടത്തിയ ഒരു പയ്യനാണ്.
Pada kuno, kita channel subscribe aja ya, bicho, insta follow aja ya, bicho. Tapi, aku mau. Papa ada kado yang kekani cila. Punya ada promosi. Pinnya. Halo. Hai. Ada bahas pinnya kau ada kado. Jadi. Kado mau. Nah, nih, amra gula pakai nari mesin deh, bocinde. Uniform tight type aye. Apa itu loose aja, separated cloth tak kacat aja. Fangi acar, nampak samping kita tuh pada aki lah, apa? Mau ke uniform itu ada nggak? Ada, 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 ada. Ada tuh sada, sejari aku korban. Aisyah sih, ini udah izin nih lala. Aduh, ada. Nalde, jualan, nalde, nalde kali itu aja kita pakai, boleh. Nyamannya ada ke nyamannya berapa tahun? Shorts video itu, itu kan mana kan? Apa kali cerita aja, sampein boy, manjur interior lo. Nyamannya beti nerangin, late type boy. Apa, main depe ya, nanam pati hilah. Tapi, kita mana video istirahat ta? Like, enggak, manjur share, subscribe, oke cahaya nih. Answernya, anak ini beti ngepandar. Poi itu lah, kami ni biasa ipa ipa mana orang yang ikut. Apa, video ini apa cerita ni mumba, kami ni biasa orang nak kahani cerita. Saya ni buat main road ni letar aye. Cerita itu mana bodi ini nunda. Saya kuda bahagi le cek ko. Anjir minit ni letar aye tu nunda. Saya ni petang bodi pono. Road ni orang ni kerjanya pada orang tu. Main depe ini lalu, ansurane kan dulu, chatnya anu barai cile lalu, enak ke? Pas hari ansurane amacina kini tu video lalu, kalau ni kan dulu, ada kemari. Pendaan lalu ori bandeng gilam, anjir binti nairte ti. Ayah, ini ceri hari kita, kalau ni barai. Cuwilad ka, anak ka, korang cedu ura leh ulo, ini tu college besan dulu, apa pinnya, terkala main da, terus ada jiwa dati la, korang cuma ateng orang kebarim, apa nama ka, nama, pada nama la, main road leh piye. Produk rosia itu, bandi baru nanti, bandi baru nanti. College rosia orang ini, 5 minit cerita anda. Sonu misu baru nanti orang lota. Pak college rosia kanda tak kau hendap ayam. Nyalan dah ibu stop leliti. Abi kanda itu anda kanada ekam angin erikinna. Ha, sonu ngerti itu lah sonu misu baru nanti orang lota. Ayah, nyalan madat tu boy anda bonyo. Serikin madat tu boy. Dah, ini dek apa orang kita podya building yang keluarin nanti. Ada podya shop agal keluarin. Apa ini Pradesh agak korcu bodi bigas. Kita berada kada galau mau ini lah. Aga, rende kada galau allah. Dah, villa sekolah ini pagar lah terakil ana pelnya rakyat. Dah, villa allah ini terakil orang terkejolik agak pagar main di. Nampar besar mana?